തൃക്കാക്കരയിൽ പ്രചാരണം പൊടിപൊടിക്കുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച് ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപി ഇന്ന് രാവിലെ തൃക്കാക്കരയിലെത്തി വോട്ടർമാരെ അഭിസംബോധന ചെയ്ത അദ്ദേഹം സംസാരിച്ചപ്പോൾ നിറഞ്ഞ കയ്യടികൾ ഇനിയുള്ള തന്റെ സിനിമാ ജീവിതകാലം മുഴുവൻ കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഉഴിഞ്ഞുവെക്കുമെന്ന പ്രഖ്യാപനം അങ്ങനെ ജനവികാരത്തിനൊപ്പം എന്നുമുണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലുകൾ തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്നതായിരുന്നു ഭരണമാണ് മോദി ഭരണം ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് പോലും തള്ളിപ്പറയാനാകാത്ത വിധം വികസന പ്രവർത്തനങ്ങളും നൂതന ആശയങ്ങളും അതിലുപരി അഴിമതിമുക്ത ഭരണവുമായി മോദി സർക്കാർ ജനഹൃദയം കീഴടക്കുന്നതിൽ ഒരു സംശയവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കേരളയിൽ നടപ്പാക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പിടിവാശി നടപ്പാകില്ലെന്നും ജനവികാരം മനസ്സിലാക്കി ബി ജെ പി ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പലരുടെയും ജീവിതം വഴിമുട്ടിച്ചു വികസനത്തിന് ഒരു മുന്നേറ്റവും ഉണ്ടാകില്ല ജനവികാരം കാണാത്ത പദ്ധതിക്ക് ആയുസ് ഉണ്ടാകില്ല കേരളയിൽ ആദ്യം മുതൽ എതിർത്തുള്ള ബി ജെ പി ജനങ്ങളുടെ കൂടെ നിൽക്കുമെന്നും ഉറപ്പു തരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ ദുരിതജീവിതം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കേന്ദ്ര സർക്കാർ ഈ വിഭാഗത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കും അതാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ വയനാട് സന്ദർശനത്തിലൂടെ വ്യക്തമാകുന്നത് ഇനി വരാനിരിക്കുന്നത് കേന്ദ്ര പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി അർജുൻ മുണ്ടയാണ് ആദിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണ് യഥാർത്ഥത്തിൽ വിഭാഗത്തിന് വേണ്ടിയാണ് പ്രീണനം നടത്തേണ്ടതെന്നും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ എൻഡിഎക്ക് വോട്ട് ചെയ്തിരിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ തികച്ചും പിന്നോക്ക വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളതാകണമെന്നും വികസനമെന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ഇനി തൃക്കാക്കര കാണാനിരിക്കുന്നത് വമ്പൻ പ്രചാരണമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന നേതാക്കളുമെല്ലാം തൃക്കാക്കരയിൽ പ്രചാരണം തകർക്കുമ്പോൾ പി സി ജോർജ് എൻഡിഎക്കു വേണ്ടി പ്രചാരണത്തിലെത്തുന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിലൂടെ തൃക്കാക്കരയിലൊരു ട്വിസ്റ്റ് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെ മലയാളം